കുട്ടനാടകായില കെട്ട് വെള്ളം തുഴയുമ്പം പാട്ടൊന്നും പാടടി കക്കുറുമ്പി പുള്ളിക്കുയിലേ വാഴക്കിനി വെള്ളം കോരണം, പുള്ളിക്കുയിലേ വാഴക്കിനി വെള്ളം കോരണം. ഹായ്, ഇത് നിങ്ങളുടെ ചങ്കുപ്രോ ബിജു, കൂടെ ഈ ചെറുത്. ഹായ് എല്ലാവർക്കും നമസ്കാരം. പൊളപ്പം കറി നാവിൽ ചെന്നിട്ട് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യാണ്. കഴിഞ്ഞ വീഡിയോ നിങ്ങൾ എനിക്ക് ഒരുപാട് 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 എനിക്ക് സപ്പോർട്ട് തന്നു, നല്ല നല്ല കമൻറ്റ് ഇട്ടു. ആ കമൻറ്റൊക്കെ വായിച്ചപ്പം വളരെ വളരെ സന്തോഷം തോന്നി. അപ്പം മുന്നോട്ടുള്ള യാത്രയിൽ എൻ്റെ എല്ലാ ചങ്ങളും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. അപ്പോൾ ഇന്ന് തികച്ചും ഒരു വ്യത്യസ്തമായ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും ഇഷ്ടപ്പെടുന്നൊരു കിടിലം ഐറ്റവുമായിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്കെല്ലാവർക്കും വീട്ടിലിട്ട് പോവാം. തീരെ തുള്ളും തീരെ തുള്ളും എന്തൊരു ചന്തം എന്തൊരു കോപം. ഓ യാ 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 തീരെ തുള്ളും പാട്ട് പാടി നമ്മൾ സമയം. അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന തികച്ചും വ്യത്യാസം എന്ന് പറയുന്നത് നമ്മൾ ഗുലാബ് ജാമൻ ഉണ്ടാക്കാൻ പോവുകയാണ്. അത് തമിഴ്നാട്ടിൽ നിന്നുള്ള സ്റ്റൈലാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചത്. പക്ഷേ അത് വേണ്ട, തമിഴ്നാട്ടിൽ നിന്ന് നമ്മൾ കേരള സ്റ്റൈലിലേക്ക് നമ്മൾ ആകാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം നമുക്ക് ആവശ്യം കുറച്ച് റവ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ നമുക്ക് അടുപ്പൊന്ന് കത്തിക്കാം. എന്താ പിടിച്ചോ. അപ്പോൾ തീയൊക്കെ കത്തി സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം റവ വറുത്തെടുക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു കപ്പ് റവ. ഒരു കപ്പല്ല, ഒരു ഒന്നര കപ്പ് വരും. ഞാനിപ്പോൾ ഒരു ബബിളിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കരിയാതെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ റവ ഇതാ പക്കായിട്ടുണ്ട്. ഇനി കത്തിച്ചതിനെ കരിഞ്ഞു. ഇതാ പക്കായിട്ടുണ്ട്. ഇതാ ഇങ്ങനെ കോരിയതായി നമ്മളെ തവിയിൽ ഇരിക്കരുത്. ആ കണക്കിന് ഇതാ ഉണ്ടാ പൂവല എന്നെ ഇറക്കി കൊടുക്കാം. അപ്പോൾ വേണ്ടത് ചട്ടി വെച്ച് കൊടുക്കുക. സീറ്റിങ്ങാക്കി വെച്ച് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അല്പം കൂടെ ഒന്ന് തീ ഒന്ന് കടുപ്പിച്ച് കൊടുക്കുക. കുറച്ച് നെയ്, ഒരു ഒന്നര സ്പൂൺ നെയ്. അപ്പോൾ നമുക്കിനി ഇതിലോട്ട് ആവശ്യം, ഞാനിപ്പോൾ ഒരു 2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നെയ്യൊക്കെ ചൂടായി, നമുക്കിനി പാൽ വിത്തി കൊടുക്കാം. നല്ല പശുപാൽ. അപ്പോൾ ഇതിൻ്റെ പരുവം എന്ന് പറയുന്നത് ഇത്തിരി അല്പം കുറുകി തിളച്ചിട്ട് അല്പം കൂടി ഒരു 10-20 മിനിറ്റ് കൂടി നല്ല ഒന്ന് ജസ്റ്റ് ഒന്ന് തിളയ്ക്കണം. അപ്പോൾ ചെറിയൊരു പരുവം കിട്ടും എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റില്ല. ഒരു ചെറുതായിട്ടൊന്ന് കുറുകി വരുന്നൊരു പരുവം കിട്ടും. അപ്പോൾ നമ്മൾ പാലിതാ നല്ല അടിപൊളിയായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ കണ്ട എൻ്റെ കയ്യിൽ ഇങ്ങനെ കണ്ടല്ലോ ബദാം. അപ്പോൾ ഞാൻ ഈ ബദാമിനെ ജസ്റ്റ് ഒന്ന് കുറച്ച് ബദാമിനെ എടുത്ത് ഒരു ഗ്ലാസ്സിൽ കുറച്ച് നേരം ഇട്ട് അതിൻ്റെ തോല് ഒന്ന് എടുത്ത് കളഞ്ഞ ശേഷം അതിനെ വെയിലത്തിട്ട് കുറച്ച് നേരം നല്ല വൃത്തി ഉണക്കിയ ശേഷം മിക്സി ഇട്ട് നല്ല പൊടിച്ച് വെച്ചിട്ടുള്ള കുറച്ച് വേറൊരു ബൗളിലരിപ്പമുണ്ട്. അപ്പോൾ ഇത് കളിക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ പാല് തിളച്ചെന്ന് പറഞ്ഞാൽ ബദാമിൻ്റെ പൊടി മിക്സിയിൽ വെച്ച് പൊടിച്ചതും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. അത് മറന്നു പോരുത്. പിന്നെ ഞാനിപ്പോൾ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് ഇത് പൊടിച്ചിട്ട് അല്ല കീറി നെടുവെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് നമ്മളെ ഗുലാബ് ജാമിൻ്റെ പുറത്ത് ബോളിൽ അതിൻ്റെ ഓരോ ബോളിൻ്റെ പുറത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കാണാനും ഭംഗിയായിരിക്കും, പിന്നെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റായിരിക്കും. അപ്പോൾ നമുക്കിനി അടുത്തിടാണ്ടത് നമ്മളെ ബദാം പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് നമ്മളെ ബദാം പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. അത് ചിളയ്ക്കും. ബദാം പൊടിച്ച് എല്ലാം അങ്ങിടാം കേട്ടോ. അപ്പോൾ നമ്മളെ പാലൊക്കെ തിളച്ച് വന്ന്, അപ്പോൾ അതിലിനി ഇടാനുള്ളത് ഒരു 3 സ്പൂൺ പഞ്ചസാര. ഒരു 3 സ്പൂൺ പഞ്ചസാര. അപ്പോൾ പാലൊക്കെ റെഡി ആയിട്ടുണ്ട്. അടുത്ത് നമുക്ക് ഇടാനുള്ളത് റവയാണ് ഇടാം. അപ്പോൾ റവ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു കാരണം വെച്ചാലും ഒരുമിച്ചിട്ട് ഇളയില്ല. ഇതാ ഇങ്ങനെ ഇതാ ഇങ്ങനെ കുറേച്ച് ഇങ്ങനെ ഇട്ടിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. അതാ ഇങ്ങനെ തന്നെ കുറേച്ച് ഇട്ട് റവ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇതാ അപ്പോൾ നമ്മൾ ഇതാ ഈ പരുവായിട്ടുണ്ട്. നമുക്കിനി ഇറക്കി വെക്കാം. അപ്പോൾ നമ്മൾ റവ ഇതാ ഈ പരുവത്തിനാക്കിയ ശേഷം ഇതാ ഇങ്ങനെ ഒന്ന് അടുപ്പിച്ച് വെച്ച് ചപ്പി എടുക്കണം. നല്ല നമ്മളിതിൽ ബോൾ പിടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ചൂടോടെ തന്നെ പിടിക്കണം. ചൂടെന്ന് പറഞ്ഞാൽ തീരെ ഓവർ ചൂടല്ല, എന്നാലും ഒരു മീഡിയം ചൂടിന്. ഇതാ ഇപ്പോൾ നല്ല ഏശം നല്ല പരുവായിട്ടുണ്ട്. ഇനി ബോൾ പിടിക്കാം. ഓക്കെ ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ ഇതാ ഒരു ഉരുള കറക്റ്റ് പരുവം കേട്ടോ.
അത്ര വേണമെന്നില്ല, ഒരു ഈ റേഞ്ച് നല്ല കറക്റ്റായിട്ട് ഇരുത്തി തന്നെ വെള്ളം കുടിക്കണം. ആ ഇതാ അപ്പോൾ ഇതാണ് കറക്റ്റ് വരും. ചെറിയ ചൂടോടെ ഒറ്റ ഓക്കെ. അപ്പോൾ ഇതാ ഇനി അടുത്ത ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബോൾ ഉരുട്ടി വെച്ചിങ്ങനെ ദാ ഈ ഒരു നമ്മളിവിടെ ചീനിച്ചട്ടി എന്നാണ് ഇത് പറയണത്. ഒരു ചീനിച്ചട്ടി വെച്ചിട്ട് പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്കതിനെ വറുത്തെടുക്കണം. അപ്പോൾ നമുക്കിത് വറക്കുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് അല്പം കൂടുതൽ തന്നെ എണ്ണ ഒഴിക്കണം, കാരണം നമ്മൾ ഈ ബോളുകളെല്ലാം മുങ്ങി നിന്ന് വേവണം, എങ്കിലേ കറക്റ്റായിട്ട് മുരിഞ്ഞ് കിട്ടുള്ളൂ. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്, അപ്പോൾ നമുക്കിനി ഓരോ ബോളുകൾ ഇങ്ങനെ വറക്കിട്ടെടുക്കാം. അടിപൊളി. അപ്പോൾ ഇത് നല്ല വെന്ത് ഒരു ബ്രൗൺ ഷെയ്ഡാകുമ്പോൾ നല്ല അടിപൊളിയായിട്ട്. ആ എന്ത് രസം. ഉരുള പിടിച്ചതെല്ലാം പക്കായിട്ടുണ്ട്. ഇതാ ഒരു ബ്രൗൺ ഷെയ്ഡായിട്ടുണ്ട്. ആ അടിപൊളി. എങ്ങനെ എടുത്ത് ഈ പരുവം വിട്ടു പോകരുത്, ഒരു കാരണം വെച്ചാലും ഇതാണ് നമ്മളെ പരുവം. അപ്പോൾ രണ്ടാമത്തതും നല്ലതാ. ഇതാ ഈ പരുവമായിട്ടുണ്ട്, ഒരു ബ്രൗൺ ഷെയ്ഡായി. ആ എന്ത് രസം, കാണാൻ മൊട്ടം ഒരു ഭംഗി തന്നെ എന്തൊക്കെ പറഞ്ഞാൽ. അപ്പോൾ നമ്മളെ ബോൾ പിടിച്ചെല്ലാം നല്ല അടിപൊളിയായിട്ട് പൊരിച്ച് വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളത് നമ്മൾ ബോൾ പിടിക്കുമ്പം ചെറു ചൂടോടെ തന്നെയാണ് ബോൾ പിടിക്കണം. അല്ല ബോൾ പിടിച്ചു കഴിഞ്ഞാൽ തണുത്തതിന് ശേഷം ബോൾ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടുപോയിട്ട് എണ്ണയായിട്ട് പൊരിക്കുന്ന സമയത്ത് എല്ലാം കൂടി പൊട്ടി പാളിഷാക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചൂടോടെ തന്നെ, ചെറിയ ചൂടോടെ തന്നെ നമ്മൾ ഉരുട്ടി പറവറവറ സ്പീഡപ്പാക്കി നല്ല കട്ടി കൂട്ടി ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൊട്ടാതെ മാക്സിമം കറക്റ്റ് ഉരുളാക്കി കണക്കാക്കി തന്നെ എടുക്കണം, അല്ലെങ്കിൽ പിന്നെ സീനായി പോകും. അപ്പോൾ ഇനി അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ ദാ ഒരു ചട്ടി നമ്മൾ വീണ്ടും വയ്ക്കുന്നു. വെച്ച ശേഷം ദാ ഞാനിപ്പോൾ ഏകദേശം ഒരു 1 കിലോ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളിപ്പോൾ എങ്ങനെ എടുക്കുന്നോ, ഇപ്പോൾ ഒരു ഇപ്പോൾ ഈ ഒരു പ്ലാറ്റിന് ഇപ്പോൾ ഒരു ഈ ഒരു ബബിളാണ് എടുക്കണമെങ്കിൽ 1 കിലോ പഞ്ചസാരയാണെങ്കിൽ ആ എടുക്കുന്ന അളവിനനുസരിച്ച് തന്നെ വെള്ളം പിത്തണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 1 കിലോ പഞ്ചസാര ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത് ഇതിലോട്ടിട്ടുള്ളത്. എന്നിട്ട് അതേ അളവിൽ തന്നെ ഇതാ വെള്ളം കൂടി വെച്ചു, എന്നിട്ട് നല്ല ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മളെ പഞ്ചസാര പാവ് അല്ലേ ആജി തിളച്ചതാ അടിപൊളി തിളച്ച് മറിഞ്ഞിട്ടുണ്ട്. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മളെ ഈ പഞ്ചസാര പാവ് നമ്മളിങ്ങനെ ആക്കുമ്പോൾ ഓവർ കട്ടിയാവരുത്. നമ്മളിങ്ങനെ കയ്യിലെടുത്ത് ചെറിയൊരു പിടുത്തം മാത്രം ഇങ്ങനെ നമ്മൾ കയ്യിൽ തമ്മിൽ ഇങ്ങനെ പിടിക്കാവും, ആ റേഞ്ചായിരിക്കണം. അപ്പോൾ ഇനി നമുക്കിനി ഇതിലിടാനുള്ളത് ഒരു 10 ഏലക്ക, ഒരു 10 ഏലക്ക പൊടിച്ചതാണ്. ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ നമ്മളെ പഞ്ചസാര പാവ് ദാ ഒരു പരുവായിട്ടുണ്ട്. നമ്മളിങ്ങനെ കയ്യിലെടുത്തിട്ട് നമ്മളിങ്ങനെ കയ്യിലിങ്ങനെ എടുക്കുമ്പോൾ തന്നെ ഇതാ ഇങ്ങനെ ചെറിയൊരു കുഞ്ഞൊട്ട്, ഒട്ടെന്ന് പറയാൻ പറ്റില്ല, എന്നാൽ ഒട്ടാനും പാടില്ല, എന്നാൽ ഒട്ടയും വേണം, എന്നാൽ ഒട്ടാനും പാടില്ല. ആ റേഞ്ച് ആ റേഞ്ച്. അപ്പോൾ നമുക്കിനി ഓരോ ബോളുകൾ ഇങ്ങനെ ഇതാ പതുക്കെ ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് മുങ്ങി കിടക്കണം, ആ റേഞ്ച് ഇട്ട് കൊടുക്കണം. ആ ചൂടോടെ തന്നെ ഇതാ ഇതിലോട്ടൊന്ന് പതുക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ അവരോട്ടൊന്ന് ഇതാ ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് ഇനി ഈ ചെറിയ ചൂടോടെ തന്നെ ഒരു 1/2 മണിക്കൂർ മൂടിയിട്ട് അങ്ങ് അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കംപ്ലീറ്റും നമ്മൾ ഈ പാവ് കാച്ചിയത് കംപ്ലീറ്റ് ഇതിനകത്ത് ഫില്ലാവും. അപ്പോൾ നമുക്ക് അങ്ങ് അടച്ചു. അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് ഇനി ഒരു 1/2 മണിക്കൂർ അതിന് നമ്മളെ പാവ് എല്ലാം അതിൽ കയറി പിടിക്കേണ്ട സമയമാണ്. ആ സമയം കൊണ്ട് നമുക്ക് നമ്മളെ വിതാപിനെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. അടിപൊളിയായിട്ടുണ്ട്. ഏകദേശം ഒരു 10-20 മിനിറ്റ് പുറത്തിട്ട്. ആ അപ്പോൾ നമുക്കിനി ദാ കോരി ഇതിലോട്ട് ഒന്ന് മാറ്റാം. ദാ അടിപൊളി, ഒരു രക്ഷയില്ല. ദാ അടിപൊളി, ഒരു രക്ഷയില്ല, സാധനം പൊളിച്ചു. ആ ദാ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ കൊടുത്ത് അരിഞ്ഞ് വെച്ച നമ്മളെ ബദാം അത് കൂടി ഒന്ന് തുറ്റി കൊടുക്കുക, അങ്ങനെ അതിൻ്റെ ഭംഗി വരുള്ളൂ. ബദാം ദാ ഇങ്ങനെ ഇതിലോട്ടൊന്ന് തൂറ്റി കൊടുക്കുക, എന്ത് ഭംഗി. ബദാം കൂടി ഉണ്ടെങ്കിലേ കഴിക്കാനൊരു ടേസ്റ്റ് ഉള്ളൂ മൊത്തത്തിൽ. സംഭവം പൊളി. അപ്പോൾ നമ്മളെ ഗുലാബ് ജാം റെഡി ആയിട്ടുണ്ട്. ദാ നമ്മൾ രണ്ട് പീസ് എടുത്ത് ടേസ്റ്റ് ചെയ്യാൻ നോക്കണം. അടിപൊളി അമ്പട, 2 പീസ് മതി അല്ലേ ഭാവിച്ചി. നമ്മൾ ഓർഡർ കഴിക്കത്തില്ല. അപ്പോൾ നമ്മളെ ഗുലാബ് ജാം റെഡി ആയിട്ടുണ്ട്. ഇതാ ഈ മധുരമാണ് എൻ്റെ അകത്തുള്ള ഏറ്റവും വലിയ രസം.
ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് കണ്ടിച്ച്. ഇന്നൊരു ദിവസം ഫുള്ള് ഇട്ടാലേ. അപ്പോൾ ഇത് അടിപൊളിയായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ആ അപ്പോൾ നമ്മൾ കഴിക്കാൻ പോവാണ്. പ്രത്യേകിച്ച് എനിക്ക് മധുരം വലിയ താല്പര്യമില്ല. പിന്നെ കടിച്ച് കടിക്കാം, അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാന്ന് അറിയാൻ വേണ്ടിയിട്ട്. ആ ചേച്ചി അപ്പോൾ അതൊക്കെ അങ്ങോട്ടിട്ട് ഇങ്ങനെ കുത്തിയെടുത്ത്. പ്രത്യേകിച്ച് നമ്മൾ ആ പാലിലുണ്ടാക്കിയുണ്ട് അവർ നല്ല നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. ഇതാ നല്ല അടിപൊളി ടേസ്റ്റ്. കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അതിൻ്റെ അകത്ത് നമ്മൾ മധുരം കുറച്ചിട്ടുള്ളതുകൊണ്ട് അതുകൊണ്ട് വലിയ കുഴപ്പമില്ല, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇതാ ഭയങ്കര ടേസ്റ്റ്, കാരണം അതിൻ്റെ അകത്താണ് ഭയങ്കര ടേസ്റ്റ്. പുറത്ത് നമുക്ക് ഈ മധുരമൊക്കെ വരണമുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷേ അതിൻ്റെ അകത്ത് ഭയങ്കര ടേസ്റ്റാണ്, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്, അടിപൊളി. അപ്പോൾ സംഭവമൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഞാൻ കുറച്ച് കൂടുതലാണ് ഏകദേശം ഒരു 50 പീസിൻ്റെ ഭാഗത്ത് വരും, 55 പീസ് വരെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇത് കഴിഞ്ഞിട്ട് എല്ലാം ഒന്ന് പാൽസലി നമ്മളെ സുഹൃത്തുക്കളൊക്കെ കൊണ്ടുവിടാം. അപ്പോൾ എന്തായിരുന്നാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നല്ല നല്ല കമൻറ്റ് ഇടണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എൻ്റെ കഴിഞ്ഞ വീഡിയോ ആദിവാസി ഊരിലെ ചിക്കനാണ്. ഒരുപാട് എൻ്റെ ചങ്കുകൾ നല്ല വിളിച്ചിട്ട് ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞ ചേട്ടാ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ഒരുപാട് വീഡിയോകൾ വരുന്നുണ്ട്. അപ്പോൾ എന്തായിരുന്നാലും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. അപ്പോൾ എന്തായിരുന്നാലും എൻ്റെ ചങ്കുകൾ, നമ്മളെ കാണുന്ന എൻ്റെ എല്ലാ ചങ്കുകളും തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ അടുത്തെത്തി കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ നിങ്ങൾ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കണം. അപ്പോൾ ഇതിലും വലിയൊരു വെറൈറ്റിയുമായി ഒരു വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ ചങ്ക് ബ്രോ ബിജു, പിന്നെ ഈ ചെറുത് നിങ്ങളിപ്പോൾ അടുത്ത് വരുന്നതായിരിക്കും. അതുവരെ എൻ്റെ എല്ലാ ചങ്കുകൾക്കും ഗുഡ് ബൈ.